വക്രദൃഷ്ടി തുടരുന്നു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന അന്താരാഷ്ട്ര ഭീകരനെ അങ്ങ് അമേരിക്കയിൽ ചെന്നുവരെ ചോദ്യം ചെയ്തിട്ടുള്ള ലോക്നാഥ് ബെഹ്റ എന്ന ഡി ജി പി നേതൃത്വം നൽകുന്ന കേരള പോലീസ് നാട്ടുകാരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബെഹ്റ സി എ ഡിയെയും സന്ധ്യ സി എ ഡിയെയും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പാർട്ടി സെക്രട്ടറി കോടിയേരിയും അഭിനന്ദിച്ചിരിക്കുന്നു. ബെഹ്റ വീഡിയോ കോൺഫറൻസിംഗിലൂടെ വെറും 4-4 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ദിലീപ് പൊട്ടിക്കരഞ്ഞുവെന്നാണ് വാർത്താമാധ്യമങ്ങളിലെ പ്രത്യേക പരുന്തുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കീഴ്വഴക്കങ്ങൾ എന്തായാലും എല്ലാ തടസ്സങ്ങളും നീക്കി തമിഴ്നാട് സർക്കാരിൽ പ്രശ്നം ചെലുത്തി പ്രഗത്ഭരായ ആ രണ്ട് സി ഐ ഡികളെ ഇവിടെ വരുത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അതിലുൾപ്പെട്ട ഓരോരുത്തരെയും പിടികൂടി നിയമത്തിനുമുമ്പിലെത്തിക്കാൻ സ്വീകരിക്കുന്ന നടപടി വളരെയധികം ശ്ലാഘനീയമാണ്. ഒരു സംഭവത്തിലുൾപ്പെട്ടവർ അവർ എത്ര ഉന്നതന്മാരായാലും സമൂഹത്തിൽ അവരുടെ സ്ഥാനം എന്തു തന്നെയായാലും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ്. അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടുള്ള ഒരു നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. കള്ളക്കടത്തുകാരും കൊലപാതകങ്ങളും ഇനി അവന്മാരുടെ തലപ്പുറത്ത് കാണിക്കില്ല. ഞങ്ങളെത്രമാത്രം തന്ത്രശാലികളും സൂത്രശാലികളുമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ അവർക്കറിയാം. ഇത്തരത്തിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ കേരളീയ സമൂഹത്തിന് തന്നെ പൊതു അംഗീകാരം നേടാൻ സഹായകമായ നിലപാടാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ടീം, അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി സന്ധ്യ, ദിനേശ് കശ്യപ് ഐ ജി ഉൾക്കൊള്ളുന്ന ടീം, അവരെ ഞാൻ പ്രത്യേകിച്ചിട്ട് അഭിനന്ദിക്കുകയാണ്. നോക്കൂ, വിജയത്തിൻ്റെ പാതയിലേക്കുള്ള യാത്രയിൽ കുറുക്കു വഴികളൊന്നുമില്ല. അങ്ങേയറ്റത്തെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ കേസ് തെളിയിച്ചത്. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കേരളത്തിൽ പഞ്ഞമില്ലല്ലോ. പോലീസ് തെറ്റു ചെയ്താൽ പിണറായിയുടെ പോലീസിന് പഴി, പോലീസ് നല്ലത് ചെയ്താൽ പൂച്ചണ്ട് പോലീസിനും. ഇവിടെ പോലീസിനും ആ പൂച്ചണ്ട് ആദ്യം നൽകാൻ മടിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലാജി 3 ഇടതുപക്ഷ എം എൽ എമാരുടെ രാജിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദിലീപിനെ പിന്തുണച്ചതിനാണ് 3 പേരുടെ രാജി ആവശ്യപ്പെടുന്നതെങ്കിൽ അതേ നിലപാടുണ്ടായിരുന്ന സ്വന്തം ഗ്രൂപ്പുകാരനായ ആലുവ എം എൽ എയുടെ രാജി കൂടി ചെന്നിത്തല വാങ്ങിവെക്കണമെന്ന് കോടിയേരിയും. നടി ആക്രമിച്ച കേസിൽ മുകേഷും ഗണേശും ഇന്നസെന്റും രാജിവെക്കുകയാണ് അവർക്ക് ഉത്തമം. കേരള സമൂഹത്തോട് അവർ ചെയ്ത ഈ പ്രവർത്തനത്തിൽ ആരും മാപ്പ് നൽകാൻ പോകുന്നില്ല. ശരിയായ നടപടിയല്ല ഇത്. അത് ഈ കേസ് തെളിയിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോഴുള്ള ജാള്യതയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ളൊരു ആവശ്യവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഒരു എം പിയും 2 എം എൽ എമാരും സ്വീകരിച്ച നിലപാട് പരസ്യമായി സ്വീകരിച്ച നിലപാടാണ്. അവരെല്ലാം വേട്ടക്കാരോടൊപ്പമായിരുന്നു. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആരോപണ വിധേയനായ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ഒരു കോൺഗ്രസിൻ്റെ എം എൽ എ കൂടിയുണ്ടല്ലോ. ആ എം എൽ എ രാജിവെക്കണമെന്ന് എന്താണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടാത്തത്? അദ്ദേഹം ആദ്യം ആ കോൺഗ്രസ് എം എൽ എയെ കൊണ്ട് രാജിവെപ്പിച്ചൊരു മാന്യത കാണിച്ചിട്ടല്ലേ ഈ ആവശ്യം അദ്ദേഹം ഉന്നയിക്കേണ്ടത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. ആ നിയോജകമണ്ഡലത്തിലെ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹവുമായി പരിചയം ഉണ്ടാകും. ദിലീപുമായിട്ട് എല്ലാവർക്കും പരിചയമില്ലേ? പരിചയമുള്ളവരെ എല്ലാം ചോദ്യം ചെയ്യണോ? അതൊക്കെ അന്വേഷിക്കണമെന്നേ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെന്താ തെറ്റ്? വീണ്ടും ഒരു ഇടവേള. കെ മുരളീധരൻ മറന്നുപോയത്. പല സിനിമകളിലും രാഷ്ട്രീയക്കാരെയാണ് കളിയാക്കാറ്. ഞങ്ങളെ കളിയാക്കുന്ന ഒരു ഹോബി ആയിരുന്നു സിനിമക്കാർ. ഏതായാലും ഇത്രയും വൃത്തിയോടെ ഒന്ന് രാഷ്ട്രീയത്തിൽ, ഏതായാലും ഇത്രയും വൃത്തിയോട് ഒരു ഫീൽഡിലും. വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. സിനിമയിൽ രാഷ്ട്രീയക്കാർ പലരും വില്ലന്മാരും കൊള്ളരുതാത്തവരുമാണ്. നല്ലവനായ കള്ളനും രാഷ്ട്രീയ കുടിലതകളെ അതേ നാണയത്തിൽ നേരിടുന്ന നായകനായും സിനിമയിൽ തിളങ്ങിയ നായക നടൻ, ജീവിതത്തിൽ വില്ലനായ കഥ ഇതുവരെ
പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കൊല്ലും കൊലയും ഗുണ്ടായുസവുമുള്ള രാഷ്ട്രീയ രംഗം ഭേദമെന്ന് കെ മുരളീധരൻ. ചില സംഭവങ്ങൾ മുരളീധരൻ മറന്നുപോയതാവണം. ഏതായാലും ഒരു കാര്യം വ്യക്തമായി, പല സിനിമകളിലും രാഷ്ട്രീയക്കാരെയാണ് കളിയാക്കാറ്. ഞങ്ങളെ കളിയാക്കുന്നൊരു ഹോബിയായിരുന്നു സിനിമക്കാർ. ഏതായാലും ഇത്രയും വൃത്തിയോടൊന്നും രാഷ്ട്രീയത്തിൽ ഞങ്ങളൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടെങ്കിലും സ്വന്തം നിലനിൽപ്പിന് പോരാടുന്നല്ലാതെ ഗുണ്ടാള വിട്ട് തല്ലിക്കലും ഏർപ്പാടുകളൊന്നും. തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകങ്ങളാണ്. അത് നിങ്ങളിലൂടെ ജനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നവരാണ്. 5-5 കൊല്ലം കൂടുമ്പോൾ ഞങ്ങളെ ജനങ്ങൾ ജനകീയമായിട്ട് വിചാരണ നടത്തുന്നതാണ്. ഇവരൊന്നും ആരും ഒരു വിചാരണയും നടത്തുന്നില്ല. ഞങ്ങളെയൊക്കെ കളിയാക്കിയിട്ട് സിനിമയെടുക്കും, എന്നിട്ട് ആ സിനിമയ്ക്ക് അവാർഡ് വാങ്ങാൻ രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കും. ഏതായാലും ഇത്രയും വൃത്തിയോട് ഒരു ഫീൽഡിലുമില്ല. ആ ഗുണ്ടകളാണ് 2004 പോലെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്, ചീമുട്ട എറിഞ്ഞത്. ഇത്രയും വൃത്തിയോട് ഒരു ഫീൽഡിലുമില്ല. യാഥാർത്ഥ്യം സിനിമയെ മറികടക്കുന്ന കാഴ്ചയാണല്ലോ സിനിമാ രംഗത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.